ചരിത്രത്തിൽ കാണാം ഒരു സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന്റെ മേൽ പടച്ച തമ്പുരാൻ അവന്റെ ശിക്ഷ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകൾ, ആ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാനാണ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന്റെ മേലിൽ ഒരു ശിക്ഷ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് ഹിഫ്ളുൽ ഖുർആന്റെ കോളേജാൻ. ആ ചരിത്രത്തിൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശിക്ഷ ആ നാട്ടിൽ നിന്ന് ഇറക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ആ നാട്ടിൽ നിന്ന് തട്ടിമാറ്റുകയുണ്ടായി. കാരണം എന്തെന്നറിയുമോ? ആ നാട്ടിലെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭയാനകമായ ശിക്ഷ ആ നാട്ടിൽ നിന്ന് മാറ്റിവെച്ചു എന്ന് ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. അത്രത്തോളം മഹത്വമാണ്. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഖുർആനിന്റെ മാധുര്യം, ഖുർആനിന്റെ മഹത്വം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മാത്രമല്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരാൾ തന്റെ സന്താനത്തെ ഖുർആൻ പഠിപ്പിച്ചാൽ, ഇല്ലെങ്കിൽ ഇൽമു പഠിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഇൽമു പഠിപ്പിച്ചാൽ, അതാ ആ രക്ഷിതാവ് നിയത്താക്കലോടുകൂടെ അവന്റെ മുമ്പും പിൻപും ചെയ്തു പോയ സകലമാന തെറ്റുകളും അല്ലാഹു പൊറുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളറിയാതെ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മാലാകമാര് ദുആ ചെയ്യും, അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഒരു പക്ഷേ സ്കൂളിൽ പോയാൽ നമുക്ക് ലഭിക്കുകയില്ല. ഇന്ന് ആത്മീയമായ പഠനം നിസ്സാരമായി കൊണ്ടുകൊണ്ട് ഭൗതികമായ പഠനത്തിന് മുഖവില കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഖുർആൻ പഠിപ്പിച്ചാൽ, ഇൽമു പഠിപ്പിച്ചാൽ, ദീനിയായ മാർഗത്തിൽ നീ നിന്റെ മക്കളെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാലാകമാര് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിയുന്നില്ല. ഇനി ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ മറിച്ചു നോക്കിയാൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയുമല്ലോ ചെറിയ കുഞ്ഞായിരുന്ന പ്രായത്തിൽ തന്നെ ഇൽമു പഠിക്കാൻ അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി അതാ ഒരു വിദ്യാർത്ഥിയായി തയ്യാറെടുത്ത നമ്മുടെ ഇമാമായ മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാമുന ഷാഫി, ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ഉമ്മ നിയത്താക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ ഖുർആൻ പഠിപ്പിക്കണം, എൻ്റെ കുഞ്ഞിനെ ഇൽമു പഠിപ്പിക്കണം. ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു അൻ, ചരിത്ര ഹദീസിൽ കാണാം, വിജ്ഞാനത്തിലെ നാസിറുൽ ഹദീസ് എന്നാണ് പറയുക. മുജദ്ദിദുൽ ഖർനി സാനി മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, അവിടുത്തെ ചരിത്രത്തിൽ പറയുന്നു, മഹാനമറുകൾ അവിടുന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ നമുക്കറിയും. പണ്ട് കാലത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും മദ്രസകളിലേക്ക് അല്ലെങ്കിൽ പള്ളി ദറസുകളിലേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഇന്ന് കാലം മാറി, 21-ാം നൂറ്റാണ്ടായപ്പോ മദ്രസ വേണമെങ്കിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പള്ളി ദറസ് വേണമെങ്കിൽ മതി, ഖുർആൻ വേണമെങ്കിൽ മതി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, അതാ ഇന്നത്തെ പോലെ ആധുനികമായ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടമാണ്, എന്നിട്ടും മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അവിടുന്ന് നിയത്താക്കുന്നു, അല്ലാഹുവേ എന്റെ കുഞ്ഞിനെ എനിക്ക് ഇൽമു പഠിപ്പിക്കണം, എന്റെ കുഞ്ഞിനെ എനിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കിക്കണം. അതാ സമ്പത്തൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമാ, സമ്പത്തില്ലാത്ത ഒരു കാലഘട്ടം. വസ്ത്രം പോലും ഇൽമു പഠിപ്പിക്കാൻ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോ ആ കുട്ടിക്ക് ഇല്ലാത്ത എന്തൊക്കെ വേണമോ സകലതും നമ്മൾ മേടിച്ചു കൊടുക്കും. മുമ്പൊരു ഉസ്താദ് പറഞ്ഞു, മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ പോലും ഇന്ന് കുട്ടികൾ ദറസിൽ പോവുകയില്ല എന്ന് പറഞ്ഞാൽ അതും നമ്മൾ വേണമെങ്കിൽ ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കും. പക്ഷേ 100 ആണ്ടുകൾക്ക് മുമ്പ് അതാ ഇൽമു പഠിക്കാൻ പോവുകാൻ കാശില്ല,
വസ്ത്രമില്ല, സൗകര്യമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അതാ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ അവിടുന്ന്, പ്രിയപ്പെട്ട മാതാവ് നീയത്താക്കുന്നു എന്റെ കുഞ്ഞിനെ ഖുർആൻ പഠിപ്പിക്കണം. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹുവിനു മക്കയിലേക്ക് വൈജ്ഞാനിക പഠനത്തിന് വേണ്ടി കടന്നു വരുമ്പോ അതാ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ വലിയ ഒരു ചരിത്രമാ ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തുകയാണ്. മഹാനവർകൾ പറയുന്നു, ഞാൻ വൈജ്ഞാനിക അറിവ് പഠിക്കാൻ പാഠശാലയിലേക്ക് ചെല്ലുമ്പോ എന്റെ ഉസ്താദിന് കൊടുക്കാൻ വേണ്ടി എന്റെ കൈവശം കാശൊന്നുമില്ല. എന്റെ ഉസ്താദിന് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ എന്റെ കൈവശം ഫീസില്ല. ഞാൻ വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ്. അതാ ഉസ്താദ് റൂമിനകത്തിരുന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഷാഫി ഇമാമായ ചെറിയ കുട്ടി ക്ലാസ്സിന് പുറത്തു നിന്ന് വീക്ഷിക്കുകയാണ്. കാരണമെന്താ? ക്ലാസ്സിനകത്ത് കയറാൻ എന്റെ ഉസ്താദിന് കൊടുക്കാൻ ഫീസില്ല, വല്ലാതെ ബേജാറായിക്കൊണ്ട്. അല്ലേ, ഉസ്താദിന് ഇൽമു പഠിപ്പിക്കുന്നതിനല്ല ഇന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്താ ഇൽമു പഠിക്ക്, അല്ലാ ഇൽമു പഠിപ്പിക്കുന്നതിന് പിന്നെ പൈസ കൊടുക്കണം എന്നാണ് ചിന്തിക്കുക. അല്ലേ, ഇൽമു പഠിപ്പിക്കുന്നതിന് പൈസ കൊടുക്കണം, അത് എവിടുത്തെ നിയമം? അങ്ങനല്ല, ഉസ്താദിന് കൊടുക്കാൻ, ഉസ്താദിനാണല്ലോ ശമ്പളം കൊടുക്കുക. ഇൽമിനാരും പൈസ കൊടുക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനൊക്കെ നല്ല നല്ല നിയത്തുകൾ വയ്ക്കണം. ഇൽമു പഠിപ്പിക്കുന്നതിനാണ് ഇൽമിനിവിടെ കാശ് കൊടുക്കുന്നില്ല. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹുവന്നു അവിടുന്ന് അതാ ചിന്തിക്കുകയാണ്, അള്ളാഹുവേ എന്റെ ഉസ്താദിന്റെ ക്ലാസ്സിനകത്തേക്ക് കയറാൻ എന്റെ കൈവശം ഉസ്താദിന് കൊടുക്കാൻ കാശില്ല, ഞാൻ വല്ലാത്ത ബേജാറായി. അതാ ആ സമയത്ത് ഉസ്താദിന് ഒരു പ്രതിഫലവും കൊടുക്കാനില്ല എന്ന് വല്ലാത്ത ബേജാറായിക്കൊണ്ട് അവിടുന്ന് ഷാഫി ഇമാം തങ്ങള് ക്ലാസ്സിൽ കയറാതെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് കേട്ടുകൊണ്ട് പഠിക്കുകയാണ്. പുറത്തു നിന്നിട്ട് ഇങ്ങനെ കേൾക്കുകയാ. അല്ലേ, ചില കുട്ടികളുണ്ട് ഉസ്താദ് പുറത്താക്കുമ്പോൾ പുറത്തു നിന്നിട്ട് ഇങ്ങനെ കേട്ടു പഠിക്കും. ഇന്നത്തെ കാലത്ത് ഉസ്താദ് പുറത്താക്കിയാൽ, ഇപ്പോൾ മദ്രസയിൽ നിന്ന് പുറത്താക്കിയ ഒന്നെങ്കിൽ കുട്ടി പെർള ടൗണിൽ പോയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ പോയിരിക്കും. അന്ന് അങ്ങനല്ല, അന്ന് ഇൽമിനോടൊരു ബന്ധമുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക്. അന്ന് ഇൽമിനോടൊരു ഹൃദയ ബന്ധമുണ്ട്, അത് കുടുംബ പാരമ്പര്യമായി കിട്ടുന്നതാണ്. ഉപ്പയ്ക്ക് ദീനുണ്ടെങ്കിൽ, ഉമ്മ നിനക്ക് ദീനുണ്ടെങ്കിൽ, നിന്റെ മക്കൾ അതനുസരിച്ച് മാറും. ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ അത് ദേഷ്യം കൊണ്ട് ചെയ്യുന്നതല്ല, അത് സ്നേഹത്തോടെ ചെയ്യുന്നതാണ്. ആ ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ് തീട്ടുണ്ട് ഇൻഷാല്ലാ. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നല്ല സുന്ദരമായ വയലു നടക്കും. ഞാൻ ഈ പറഞ്ഞതങ്ങ് നിർത്തുക ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അങ്ങനെ അതാ മഹാനായ ഷാഫി ഇമാം തങ്ങള് അവിടുന്ന് പറയുന്നു, മോനെ ഞാൻ ക്ലാസ്സിലില്ലാതെ വരുമ്പോ ഞാൻ പറഞ്ഞു വന്നത് ഷാഫി ഇമാമ തങ്ങൾ അതാ ക്ലാസിന്റെ പുറത്തു നിന്നിട്ട് ആ ഉസ്താദ് പറയുന്നത് കേട്ടിട്ട് പഠിച്ചു. ഉസ്താദിന് പെട്ടെന്ന് മനസ്സിലായി ഷാഫി ഇമാമ തങ്ങൾ അവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ട് അവിടുന്ന് കേട്ടുകൊണ്ട് ആ ഉസ്താദിന്റെ ഇൽമു മുഴുവനും പകർന്നെടുക്കുകയാണ്. ഷാഫി ഇമാം എന്ന ചെറിയ കുട്ടിയുടെ ഹൃദയം പഠിച്ചുകൊണ്ട് ആ ഉസ്താദ് പറയുന്നു, മോനെ നീ ക്ലാസ്സിനകത്തേക്ക് കയറുക, നീ പ്രതിഫലമായി എനിക്ക് ഒന്നും തരേണ്ടതില്ല. നീ ക്ലാസ്സിനകത്തേക്ക് കയറിക്കോ, പ്രതിഫലമായി എനിക്കൊന്നും തരേണ്ടതില്ല. കാരണം ചെറിയ കുട്ടിയായ ഷാഫി എന്ന പറയുന്ന ഷാഫി ഇമാം എന്ന ആ ചെറിയ കുട്ടിയുടെ ആ ഇൽമിൻ്റെ ആ ഹൃദയം കണ്ടപ്പോൾ ഉസ്താദിന് മനസ്സിലായി, മുഴുവനും ആ കുട്ടി ആ ഇൽമു മുഴുവനും പകർന്നെടുത്തു എന്നാണ്. മാത്രവുമല്ല, ആ ഉസ്താദ് ആ കുട്ടിയോട് പറഞ്ഞു, അകത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു ഡിമാൻഡ് കൂടി നിനക്ക് പറയാനുണ്ട്. എൻ്റെ ക്ലാസ്സിൽ നീ കയറിയിരിക്കൂ, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാനില്ലാത്ത സമയത്ത് നീയായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. ഞാനില്ലാതെ വരുന്ന സമയത്ത് നീയായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. ആ ഒരു ഡിമാൻഡ് കൂടി എനിക്ക് പറയാനുണ്ട്. മഹാനായ ഷാഫി ഇമാം തങ്ങൾ അവിടുന്ന് പറയുന്നു. അവിടുന്ന് അതാ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ മഹാനാണ് ഷാഫി ഇമാം തങ്ങള്. ഞാൻ ചുരുക്കി പറയട്ടെ, ചരിത്രത്തിൽ കാണാം, 7 വയസ്സായപ്പോ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ അതാ ലോകത്തറിയപ്പെട്ട മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു. കാണുന്ന ആളുകളൊക്കെ ആ ചെറിയ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ശുഭലക്ഷണം പറയാൻ തുടങ്ങിയെന്ന ചരിത്രത്തിൽ കാണാം.
ആ ചെറിയ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് കാണുന്ന ആളുകളൊക്കെ ശുഭലക്ഷണങ്ങൾ പറയാൻ തുടങ്ങി. ഈ കുട്ടി ഒരത്ഭുതം നിറഞ്ഞ കുട്ടിയാണ്. ഈ കുട്ടിക്കെന്തോ വല്ലാത്ത ഒരു കഴിവുണ്ട്, കാരണം വല്ലാത്ത അത്ഭുതങ്ങൾ സിദ്ധിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന്. കാരണം അത്രത്തോളം ചെറിയ 7 വയസ്സായിരുന്ന കുട്ടിക്ക് പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചു. ഇൽമിൻ്റെ വല്ലാത്ത ഒരു ഉയരങ്ങളിലേക്ക് ഉയർച്ചയിലേക്ക് ചെന്നെത്തിയ മഹാനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. അതാണ് നമുക്കറിയുമല്ലോ, സുന്ദരനായ സുമുഖനായ കുട്ടിയാണ്. ചരിത്രത്തിൽ കാണാം ജനങ്ങൾ മുഴുവനും ആ കുട്ടിയെ നോക്കിയിട്ട് വിലയിരുത്താൻ തുടങ്ങിയെന്ന. ആ കാലത്ത് അതിജയിച്ചിരുന്ന മഹാനാണ് മഹാനായ ഷാഫി ഇമാം തങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ധാരാളം മഹത്തുക്കളായ ആളുകൾ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി കണ്ടിരുന്നത് പരിശുദ്ധമായ ദീനാണ്, പരിശുദ്ധമായ ഇസ്ലാമാണ്, പരിശുദ്ധമായ ഇൽമാണ്, പരിശുദ്ധമായ ഖുർആനാണ്. അതിനാണ് അൽഹംദുലില്ലാ നമ്മുടെ മഹല്ല് കമ്മിറ്റി ഈ ഒരു സുവർണാവസരം ഒരുക്കിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാകാലം വരെ ഇത് നിലനിർത്തി ഇത് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതോടൊപ്പം അൽഹംദുലില്ലാ ഇനിയിപ്പോൾ ഇവിടെ ഹിഫ്ളു കോളേജായി എല്ലാ സംവിധാനവുമായി, പക്ഷേ നമ്മുടെ ജമാഅത്തിൻ്റെ ഉമ്മ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ബുസ്താനുലു മദ്രസയാണ്. മദ്രസയിൽ കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട്, അതുപോലെ ധാരാളം കുട്ടികൾ അധികരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ ചലനവും മുഴുവനും ഇതോടൊപ്പം, ചിലപ്പോൾ തിരക്കുണ്ടാകുമ്പോൾ മറന്നു പോകും എന്ന് വിചാരിച്ചിട്ടല്ല, ഇതോടൊപ്പം ബുസ്താനുലു മദ്രസയിലേക്കും ഉണ്ടാകണം. കാരണം അൽഹംദുലില്ലാ ഒരുപാട് ദീനിയായ വളർച്ച നമ്മുടെ നാട്ടിലുണ്ടാകാനും വളർന്നു പോകുന്ന നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ട വിധത്തിലുള്ള ദീനി വിജ്ഞാനം പകർന്നു കൊടുക്കാനും ഒരു മാതൃകാപരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ മദ്രസ വിദ്യാഭ്യാസ കലാലയമാണ് നമ്മുടെ മദ്രസ. അതിലുകൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ ദീനിൻ്റെ ഈ കെട്ടുറപ്പ് അതിനുവേണ്ടി സഹായിക്കുക, സഹകരിക്കുക, സ്നേഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.